ഹായ്, ഞാൻ ഐശ്വര്യ. മൈൻഡ്സൂമിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൈലൻ്റായി ഇരിക്കുന്നവരാണ് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ വിജയം നേടിയിട്ടുള്ളത്. ഇങ്ങനെ സൈലൻസിന് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത്തരത്തിൽ 8 തരത്തിലുള്ള സൈലൻസിനെ കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമതായി പറയുന്നതാണ്, സൈലൻ്റായി ഇരിക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിന്തിക്കാനുള്ള ഒരു സമയം കൂടിയാണ്. എന്നാൽ നമ്മൾ പലപ്പോഴും പലരും ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും, ചില കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നൊരു സമയത്ത് നമ്മൾ ഒട്ടും തന്നെ ചിന്തിക്കാതെ ആയിരിക്കും അതിനുള്ള മറുപടി നൽകുന്നുണ്ടാക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചോദിക്കുന്ന ഒരു സമയത്ത്, അത് പലതായിരിക്കാം. ചിലപ്പോൾ പുറത്തേക്ക് ഒന്ന് പോയിട്ട് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കൊണ്ടുവരാനായിരിക്കും, അതല്ലെങ്കിൽ എന്താണ് പെൻഡിങ്ങിലുള്ള ഒരു വർക്ക് തീർത്തു കൊടുക്കാനായിരിക്കും. ഇങ്ങനെ നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു കാര്യം നമ്മുടെ ഒരു ഫ്രണ്ട് ആയാലും ശരി, അങ്ങനെയുള്ള വ്യക്തികൾ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു സമയത്ത് നമ്മൾ പലപ്പോഴും എന്താണ് ഒട്ടും ചിന്തിക്കാറില്ല. എന്ന് വെച്ചാൽ അവരോടുള്ള ഒരു അടുപ്പം കൊണ്ട് അല്ലെങ്കിൽ ഇഷ്ടം കൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു കാര്യത്തെ ഏറ്റെടുക്കാറുണ്ട്. എന്നാൽ ആ ഒരു കാര്യത്തെ ഏറ്റെടുത്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ സ്വയം ചിന്തിക്കുന്നുണ്ടാക്കുക, അയ്യോ ഞാനിപ്പോൾ ഇത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ വർക്ക് മുഴുവനും പെൻഡിങ് ആവില്ലേ, അത് ഞാൻ എങ്ങനെയാണ് തീർക്കുക, ഈ ഒരു വർക്ക് കൂടി എങ്ങനെ തീർക്കുക എന്നുള്ളത്. ഇങ്ങനെ എന്താണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കാതെ ആയിരിക്കും അവിടെ ഒരു എസ് നമ്മൾ പറയുന്നുണ്ടാക്കുക. എന്നാൽ അതേസമയം അല്പസമയം ഒന്ന് സൈലൻ്റായിരുന്ന് ഒന്ന് ചിന്തിച്ചതിന് ശേഷം ഒരു നോ പറയുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ പെട്ടെന്നൊരു നോ പറയണം എന്നല്ല, മറിച്ച് എനിക്കിതിപ്പോൾ ചെയ്യാൻ സാധിക്കില്ല, എനിക്ക് കുറച്ചുകൂടി വർക്കുണ്ട്, ഇതിപ്പോൾ നിങ്ങളെ വേറെ ആരെങ്കിലും ഏൽപ്പിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും, അത് കേൾക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും നിങ്ങൾ ബിസി ആയതുകൊണ്ടാണ് അവർ ചെയ്യാത്തത് എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഏതൊരു കാര്യത്തിലായാലും ശരി ചിന്തിച്ച് തന്നെ നമ്മൾ മറുപടി പറയാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ അല്പസമയത്തിലേക്കുള്ള നമ്മുടെ ഒരു സൈലൻസ് എന്ന് പറയുന്നത് ചിന്തിക്കാനുള്ള ഒരു സമയം കൂടിയാണ്. സൈലൻ്റായി ഇരിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ചില സമയത്ത് അല്പസമയം നമ്മൾ സൈലൻറ്റിലൂടെ നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഗുണങ്ങളുണ്ടാകും. എന്ന് വെച്ചാൽ ചിന്തിച്ച് നമുക്കവിടെ ഒരു ഉത്തരം പറയാൻ സാധിക്കും എന്നുള്ളതാണ്. രണ്ടാമതായി പറയുന്നതാണ് പെർഫെക്റ്റ് ഡിസിഷൻ എന്നുള്ളത്. എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നമുക്ക് തീരുമാനം എടുക്കണമെങ്കിൽ നമ്മൾ സമയം തേടാറുണ്ടല്ലേ, അല്ലെങ്കിൽ സമയം ചോദിക്കാറുണ്ട്. ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ഒരു ദിവസം തന്നെ ചില കാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്താറുണ്ട്. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് നമ്മൾ എത്ര സമയം എടുത്തു എന്നതിനല്ല, മറിച്ച് നമ്മൾ എടുക്കുന്ന തീരുമാനം എത്രത്തോളം പ്രാധാന്യമുള്ളത് എന്നതിലായിരിക്കണം. ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്താണ്, അവിടെ നമുക്ക് തെറ്റുകൾ കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ചിന്തിച്ചിട്ടാണ് എല്ലാ കാര്യത്തിലും ഒരു തീരുമാനം പറയുന്നതെങ്കിൽ അത് മറ്റുള്ള വ്യക്തികൾക്ക് നിങ്ങളോടുള്ള ഒരു റെസ്പെക്റ്റ് കൂടാനും അതുപോലെ തന്നെ നിങ്ങൾ പറയുന്ന മറുപടികൾ അല്ലെങ്കിൽ ഉത്തരങ്ങൾ അഭിപ്രായങ്ങൾ ഇതിലെല്ലാം തന്നെ മറ്റുള്ളവർക്കൊരു ട്രസ്റ്റ് ഉണ്ടായിരിക്കും. ഇത്തരത്തിൽ നിങ്ങളോടുള്ള ഒരു വിശ്വാസം കൂടാനും അതുപോലെ തന്നെ നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് വില കൽപ്പിക്കാനുമുള്ള ഒരു കാരണം കൂടിയാണ് ഈ ഒരു സൈലൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ചിന്തിച്ച് പറയുകയാണെങ്കിൽ അതെപ്പോഴും നമ്മളെ ഒരു നല്ലൊരു ഉത്തരത്തിലേക്കായിരിക്കും അല്ലെങ്കിൽ ശരിയായ ഒരു തീരുമാനത്തിലേക്കായിരിക്കും നമ്മൾ എത്തിക്കുന്നുണ്ടാകുക. ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനും സഹായിക്കുന്നതാണ് സൈലൻ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമയത്തെ പാഴാക്കി കളയില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഒരുപാട് സംസാരിക്കുന്നവരുണ്ടായിരിക്കും, അവരെ സംബന്ധിച്ച് എന്താണ് അവരൊട്ടും തന്നെ ചിന്തിക്കാതെ സംസാരിക്കുന്നവരായിരിക്കും. എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, എവിടെ ചെന്ന് നിർത്തണം, എത്ര സംസാരിക്കണം, ഇതിനെക്കുറിച്ചൊന്നും എന്താണ് അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കില്ല. അവരെന്ത് ചെയ്യും, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇങ്ങനെയേ സംസാരിച്ചു കൊണ്ടിരിക്കും. ഇതെന്താണ് അവരിലുള്ള ഈ ഒരു ശീലം എന്ന് പറയുന്നത് അവർക്കുള്ള സമയത്തെ അവരുടെ മുന്നിലുള്ള സമയത്തെയാണ് അത് പാഴാക്കി കളയുന്നത്. മറിച്ച് ജീവിതത്തിൽ സൈലൻ്റ് ആയിരിക്കുന്നവർ അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള വ്യക്തികളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരിത്തരത്തിൽ ഒരുപാട് സംസാരിക്കുന്നവരൊന്നും ആകില്ല, മറിച്ച് സംസാരിക്കുന്ന കാര്യങ്ങൾ അത്രയും തന്നെ പ്രാധാന്യമുള്ളതായിരിക്കും. അവർക്ക് മുന്നിലുള്ള സമയത്തെ അവർ വേണ്ട രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ടാകും. ഇങ്ങനെ സൈലൻ്റായി ഇരിക്കുന്നതിലൂടെ തന്നെ നമുക്ക് നമ്മുടെ സമയത്തെ വേണ്ട രീതിയിൽ പ്രയോഗിക്കാൻ കഴിയുമെന്നുള്ളത് മറ്റൊരു ഗുണമാണ്. നാലാമതായി പറയുന്നതാണ് സൈക്കോളജിക്കൽ ലിബറേഷൻ എന്നുള്ളത്. ഈ ഒരു സൈലൻസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ വിജയത്തിലേക്കുള്ള ഒരു ടൂള് മാത്രമല്ല, മറിച്ച് ഇതെന്താണ് നമ്മുടെ ജീവിതത്തിലെ ഒരു മെൻ്റൽ ക്ലാരിറ്റി കൂടിയാണ് ഇതുകൊണ്ട് നമുക്ക് നേടാൻ സാധിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയത്ത്, പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു സമയത്ത് നമ്മളൊന്നും ഒട്ടും ചിന്തിക്കാറില്ല. അങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ടും അതുപോലെ തന്നെ സൈലൻ്റായി ഇരിക്കാത്തത് കൊണ്ടും എന്താണ് നമുക്കുണ്ടാകുന്ന പ്രസൻറ്റ് ടൈമിലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ പോലും നമുക്ക് അനുഭവിക്കാനോ ആസ്വദിക്കാനോ സാധിക്കാറില്ല. ഇങ്ങനെ ചിന്തിക്കാതെ എടുക്കുന്ന പല തീരുമാനങ്ങളും നമ്മൾ എത്തിക്കുന്ന വലിയ വലിയ ഒരു ദുഃഖത്തിലേക്കായിരിക്കും അല്ലെങ്കിൽ വലിയ വലിയ നഷ്ടത്തിലേക്കായിരിക്കും. പകരം ഒന്നും സൈലന്റ് ആയിരുന്നു. കുറച്ചൽപ്പനേരം എടുത്തൊന്ന് ചിന്തിച്ചതിന് ശേഷമാണ് നമ്മൾ എല്ലാത്തിലും ഒരു തീരുമാനം എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിലെ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാനാണ് നമ്മളെ സഹായിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇത്തരത്തിൽ മെൻ്റലി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഒരു സൈലൻസ് എന്ന് പറയുന്നത്. അത് മാനസികമായിട്ടുള്ളൊരു സന്തോഷം കൂടിയാണ് നമുക്ക് നൽകുന്നത്. ചില സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ മൗനമായി ഇരിക്കാൻ പഠിക്കുക. അഞ്ചാമത്തെ ഒരു നേട്ടം അല്ലെങ്കിൽ സൈലൻറ്റിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും എന്താണ് പലർക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യം തന്നെയായിരിക്കും അല്പസമയം ഒറ്റയ്ക്കിരിക്കുക, തനിച്ചിരിക്കുക, അല്ലെങ്കിൽ ഏകാന്തമായിരിക്കുക എന്നുള്ളതൊക്കെ. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വരുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ തനിച്ചിരിക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ വരുന്നൊരു സമയത്ത് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമായിരിക്കും മൊബൈൽ ഫോൺ ഉപയോഗിക്കുക എന്നുള്ളത്. ഉള്ള സമയം നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു മൊബൈൽ ഫോണിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാറാണ്. അങ്ങനെ കിട്ടുന്ന ഒരു സമയം പോലും, തനിച്ചിരിക്കാൻ കിട്ടുന്നൊരു സമയം പോലും നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കാറില്ല. മറിച്ച് എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞതുപോലെയുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കും. മറിച്ച് നിങ്ങളൊന്ന് സൈലൻ്റായി ഇരിക്കുക, ഒരു ഏകാന്തമായി ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലൂടെ നിങ്ങൾക്ക് ഉള്ളിലുള്ള കഴിവുകളെയാണ് നിങ്ങൾക്ക് പുറത്തെടുക്കാൻ സാധിക്കുക. എന്ന് വെച്ചാൽ നമ്മളങ്ങനെ സൈലൻ്റായി ഇരിക്കുന്ന ഒരു സമയത്തിലൂടെ തന്നെ നമുക്ക് നമ്മുടെ ഒരു കോൺസെൻട്രേഷൻ ലെവൽ എന്ന് പറയുന്നത് മെച്ചപ്പെടുത്താൻ സാധിക്കും. ഇങ്ങനെ കോൺസെൻട്രേഷൻ ലെവൽ മെച്ചപ്പെടുത്തുന്നതിലൂടെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാനും നമുക്ക് സാധിക്കും. ഇത്തരത്തിൽ കോൺസെൻട്രേഷൻ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് സൈലന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ സമയവും ഇത്തരത്തിൽ ബിസി ആകാതെ അല്ലെങ്കിൽ തനിച്ച് കിട്ടുന്ന ഒരു അവസരമെങ്കിലും നമ്മളൊന്ന് ഏകാന്തമായി ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആറാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നർ വിസ്ഡം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഏകാന്തമായി ഇരിക്കുന്ന ഒരു സമയം അല്ലെങ്കിൽ തനിച്ചിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിലുള്ള മാറ്റത്തെ തിരിച്ചറിയാൻ സാധിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. വ്യത്യസ്തമായ രീതിയിലൊക്കെ നമ്മൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സൈലൻ്റ് ആയിരിക്കുന്ന ഒരു വ്യക്തികൾ അല്ലെങ്കിൽ വിജയിച്ചിട്ടുള്ള വ്യക്തികളെയൊക്കെ സംബന്ധിച്ച് അവരെപ്പോഴും ചെയ്യുന്നൊരു കാര്യമായിരിക്കും വായുടെ വാതിലടയ്ക്കുകയും അതുപോലെ തന്നെ ചിന്തകളുടെ വാതിൽ തുറന്നിടുന്നവരുമായിരിക്കും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് അവർക്ക് അവരുടെ ജീവിതത്തിലെ വിജയങ്ങൾ കണ്ടെത്താനും അത് നേടിയെടുക്കാനും സാധിക്കുന്നത്. ഇങ്ങനെ സൈലൻ്റ് ആയിരിക്കുന്ന ഒരു സമയത്തുള്ള മാറ്റങ്ങൾ നമുക്ക് തന്നെ സ്വയം ബോധ്യപ്പെടും എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അടുത്തതായി പറയുന്നതാണ് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സാധിക്കും. സൈലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അധികമൊന്നും സംസാരിക്കാത്ത വ്യക്തികളെ സംബന്ധിച്ച് അവരെന്തായിരിക്കും? അവരധികമൊന്നും സംസാരിക്കുന്നുണ്ടാവില്ല. മറിച്ച് മറ്റുള്ള വ്യക്തികൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു മനസ്സ് അവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് മുന്നിലുള്ള അല്ലെങ്കിൽ അവരോട് തുറന്ന് സംസാരിക്കുന്ന ഏതൊരു വ്യക്തിയെയും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് അവർ സംസാരിക്കുന്നത് എന്തൊക്കെയാണ്, അവരുടെ ഉദ്ദേശം എന്തൊക്കെയാണ്, ആ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ എന്താണ്, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും മറ്റുള്ള വ്യക്തികളെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവരെങ്ങനെയുള്ള ഒരാളാണെന്ന് അവർ പറയാതെ തന്നെ ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ള വ്യക്തികളെയും മനസ്സിലാക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ സൈലൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മുന്നിലുള്ള ഓരോ വ്യക്തിയെയും അവരുടെ പ്രവൃത്തിയിലൂടെ അല്ലെങ്കിൽ അവരുടെ സംസാരത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എട്ടാമത്തെയും ലാസ്റ്റ് പോയിന്റായി പറയുന്നതാണ് പല നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളത്. എന്ന് വെച്ചാൽ ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ സൈലൻ്റ് ആയിരിക്കാറുണ്ട്. ആ ഒരു സൈലൻ്റ് എന്ന് പറയുന്നത് മറ്റുള്ള വ്യക്തികളെ ചിലപ്പോൾ ഒരുപാട് കൺഫ്യൂഷനിലാക്കുന്നുണ്ടാക്കും. അങ്ങനെ ഒരു സൈലൻ്റ് ചിലപ്പോൾ നമ്മൾ പാലിക്കുന്നുണ്ടാക്കും ഒരു ബിസിനസ്സിലോ ഒരു കച്ചവടത്തിലോ ഒക്കെ ആയിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു സമയം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുന്ന ഒരു സമയത്ത് അല്പം ഒരു മൗനം പാലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ അത് കൺഫ്യൂഷൻ ആക്കുന്നുണ്ടാകും. അവരെ സംബന്ധിച്ച് എന്താണ് ആ ഒരു കാര്യം മുന്നോട്ട് പോവോ അല്ലെങ്കിൽ ഇതിനിപ്പോൾ ഇവിടെ ഫ്ലോപ്പായി പോവോ എന്നുള്ള രീതിയിലായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാകുക. അപ്പോൾ ആ ഒരു നേട്ടം നേടിയെടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു വലിയ നേട്ടത്തെ നേടിയെടുക്കാൻ സഹായിക്കുന്നതായിരിക്കും ഈ ഒരു സൈലന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് വില കൊടുത്ത് വാങ്ങേണ്ട ഒരു കാര്യത്തെ നിങ്ങളുടെ ഒരു മൗനത്തിലൂടെ തന്നെ നിങ്ങൾക്ക് നേടാൻ സാധിക്കും എന്നുള്ളതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരു സൈലന്റിലൂടെ ഒരു വ്യക്തിക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന നേട്ടങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ സൈലന്റ് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരോട് പറയരുത്, അവിടെ മൗനം പാലിക്കണം എന്നല്ല. എന്നാൽ ചില സന്ദർഭത്തിൽ ജീവിതത്തിലെ ചില സന്ദർഭത്തിലും സാഹചര്യത്തിലും ഒരു മൗനം പാലിക്കുന്നതിലൂടെ ഇത്തരത്തിലുള്ള നേട്ടങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.